ഓം ശാന്തി. പലപ്പോഴും പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ദുസ്വപ്നം. നല്ല സ്വപ്നങ്ങളെക്കുറിച്ച് അഥവാ ഉറക്കത്തിൽ നല്ല നല്ല ഡ്രീംസ് എങ്ങനെ നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ആശകളെയൊക്കെ പൂർണ്ണമാകുന്നതിനെക്കുറിച്ച്, സ്വപ്നങ്ങളെ മോശമായ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച്, സ്വപ്നങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച്, ഇതൊക്കെ നമുക്കറിയാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണല്ലോ. ഞാൻ നിങ്ങൾക്കിന്ന് ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. എല്ലാം ഇന്നൊരു ദിവസം പറഞ്ഞുതരാനാവില്ല, എന്നാലും ബാക്കി ഇനി ഒരു ദിവസം പറഞ്ഞുതരും. എന്നാലും ഇന്ന് ദുസ്വപ്നം ഇല്ലാതാക്കാൻ എങ്ങനെ, ഇതായിരുന്നു എന്നടുത്ത് കുറേ തവണയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് ആദ്യം അതിനുത്തരം പറഞ്ഞുതരാണ്. ഉറങ്ങുന്ന സമയത്ത് ദുസ്വപ്നം എന്ന് വെച്ചാൽ ഉണ്ടാവാൻ പല കാരണങ്ങളാണ്. ചിലർക്ക് ചില ചില രോഗങ്ങളുടെ മുന്നോടിയായിട്ടും സ്വപ്നങ്ങൾ വരാറുണ്ട്. ഇത് ഹോമിയോപ്പതിക് മെഡിസിൻ്റെ സ്റ്റഡിയുടെ ആധാരത്തിലാണെങ്കിൽ, നമ്മൾ പാമ്പുകളെ സ്വപ്നം കാണുക പലപ്പോഴും ശരീരത്തിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണെന്നാണ് പറയുന്നത്. ആ എനിക്ക് അനുഭവമുണ്ട്. ഒരിക്കൽ ഒരു ഫ്ലൂ വന്നതിൻ്റെ ആധാരത്തിൽ കുറച്ച് നാൾ എനിക്ക് ഇംഗ്ലീഷ് മെഡിസിൻസ് എടുക്കേണ്ടി വന്നു. കുറച്ച് ക്രൈസിസ് ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന സമയത്ത് ശരീരത്തിൽ ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രോബ്ലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ആ കാലത്ത് എൻ്റെ സ്വപ്നം, ഞാൻ ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാമ്പുകളിടയിൽ കൂടെ നടക്കുക, അവിടെ ചവിട്ടിയാലും പാമ്പ്, ഇവിടെ ചവിട്ടിയാലും പാമ്പ്. ഞാനൊരു പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മേശപ്പുറത്ത് കയറിയിരുന്നു, അപ്പോൾ നോക്കുമ്പോൾ മടിയിലൊരു പാമ്പ്. ഇങ്ങനെ പാമ്പുകളെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരുന്നൊരു മൂന്നാല് ദിവസം. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. സ്വപ്നത്തിന് പോയി കണ്ടതല്ല, എനിക്ക് ശരീരവേദനയും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി പോയിരുന്നു. ഒരു 18 വർഷം മുന്നത്തെ അനുഭവമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അങ്ങനെ ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഡോക്ടർ, അന്നൊരു ഹോമിയോ ഡോക്ടറെ കണ്ടത്, അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർക്ക് ഹോർമോൺ ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, സ്വപ്നത്തിൽ സിസ്റ്റർക്ക് എന്തെങ്കിലും കാണാറുണ്ടോ? ഞാൻ പറഞ്ഞു, ആ ഡോക്ടറെ, ഒരു 2-3 ദിവസമായി ഞാൻ ഉറങ്ങാൻ കിടന്നാൽ എപ്പോഴും പാമ്പിന് എന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, പാമ്പുകൾ എന്നെ കടിക്കാൻ വരുന്നു, ഞാൻ ഓടി രക്ഷപ്പെടുന്നു, ചവിട്ടുന്നിടത്തൊക്കെ പാമ്പ്, സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന എല്ലാ സ്റ്റെപ്പിലും പാമ്പ്, ഞാൻ മേശമ കയറുന്നപ്പോൾ എൻ്റെ മടിയിൽ പാമ്പ്. ഇങ്ങനെ 3-4 ദിവസം നിരന്തരമായിട്ട് പാമ്പിൻ്റെ സ്വപ്നം കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഹോർമോൺ ഇംബാലൻസും ഈ ഒരു സ്വപ്നവും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ പല സ്വപ്നങ്ങളും, അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കും, ക്യാൻസർ രോഗത്തിന് മുന്നായിട്ട് കരിമ്പൂച്ചയെ സ്വപ്നം കാണാറുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ കുറേ പേര് പേടിയാവും, ചിലപ്പോൾ വീട്ടിലുള്ള ഒരു കരിമ്പൂച്ചയെ സ്വപ്നം കണ്ടതും ആവാട്ടോ, സ്വപ്നം കണ്ടു എന്ന് കരുതി എനിക്ക് ക്യാൻസർ വരുന്നൊന്നും വിചാരിക്കില്ലേ, അങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് സ്വപ്നവും ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ശാരീരികമായിരിക്കുന്ന അവസ്ഥകളും ബന്ധമുണ്ട്. ഇനി അതിന് സൈക്കോളജിക്കലായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ട്. ഒരു വീട്ടിൽ നന്നായിട്ട് നമ്മൾ വഴക്ക് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പേടിപ്പിക്കുന്ന ആളുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ രാത്രിയിൽ പുലിയുടെ സ്വപ്നം കാണും, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആക്രമിക്കുന്ന ഏതെങ്കിലും വന്യജീവികളെ സ്വപ്നം കാണും, അല്ലെങ്കിൽ ഭൂതത്തിനെ പ്രേതത്തിനെയൊക്കെ സ്വപ്നം കാണും. എന്ന് വെച്ചാൽ അർത്ഥം ഇത് ഭൂതവും പ്രേതവും പുലിയൊന്നുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ ഭയമുണ്ടല്ലോ. അവർ പജീവത്തിൽ ഒരു ദിവസം പലതവണ നമ്മൾ ചീത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചീത്ത, അത് പുലിയുടെ രൂപം എടുത്തുകൊണ്ട് രാത്രിയിൽ നമ്മുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ രാത്രിയിൽ ഉറക്കത്തിൽ ചീത്ത കേൾക്കുന്നതിൻ്റെ പ്രതീകമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കുരുങ്ങുന്നത്. അതുകൊണ്ട് അത് കാണുമ്പം ചിരിക്കുക, എൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയോ ഈ ചീത്ത, എന്നാൽ അതിനെയൊക്കെ ഒഴിവാക്കട്ടെ എന്ന് വിചാരിക്കുക, അത് കണ്ടിട്ടും പേടിക്കേണ്ട. പിന്നെ ചിലർ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ പറക്കുന്ന ഒരവസ്ഥയൊക്കെ അനുഭവം ചെയ്യാറുണ്ട്. ഉറങ്ങിത്തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും വെയ്റ്റ്ലെസ് ആവുക, ഇങ്ങനെ പറന്ന് എവിടേക്കും പോകുന്ന അനുഭൂതിയാവുക. അതിൻ്റെ കാരണം പലപ്പോഴും ശരിയായ രീതിയിൽ കിടക്കാത്തതാണ്. കിടക്കുന്ന സമയത്ത് നിൽക്കുന്ന പോലെ കിടക്കണം എന്നാണ് പറയുന്നത്. മലർന്ന് കൈകളെ നിവർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ശാന്തമായ അവസ്ഥയിൽ ഉറങ്ങുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പൊസിഷനിൽ ശരീരത്തിൽ പ്രഷർ കൂടുന്ന സമയത്ത് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയല്ലാതാകുമ്പോൾ നമ്മുടെ സട്ടിൽ ബോഡി അതൊന്ന് വിഡ്രോ ചെയ്യാനുള്ളതായിട്ടൊരു ശ്രമം നടത്തുകയാണ്. അതാണ് അങ്ങനെയുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാത്രി സമയത്തെ കിടത്തം, ഒന്നുകിൽ ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കൈ തലയിൽ തലയുടെ അടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട്, തലയ്ക്കൊരു ചെറിയ വലിയ തലയണ വെച്ച് ഉറങ്ങുന്നത് ദോഷമാണ്. നമ്മുടെ ഈ ഷോൾഡറിൻ്റെയും തലയുടെയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ബാലൻസ് ചെയ്യാനുള്ള ചെറിയൊരു ഹൈറ്റ് തലയണ വെച്ചുകൊണ്ട് നിങ്ങൾ കൈയിനെ ഇങ്ങനെ വെച്ച്, ഒരു കൈ മേലെ വെച്ചുകൊണ്ട് മുട്ട് കുറച്ച് മടക്കിയ അവസ്ഥയിൽ നിങ്ങൾക്ക് ചെരിഞ്ഞ് കിടക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മലർന്ന് 2 കൈകളും നിവർത്തി വെച്ച് ശ്വാസഗതിയെ ശരിയായ രീതിയിലാക്കിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ അത്തരം അനുഭവങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആവാം. പിന്നെ ദുസ്വപ്നം ഇല്ലാതാക്കാൻ വേണ്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ? ദിവസം വീട്ടിൽ മുഴുവൻ വഴക്ക് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, ഓഫീസിൽ നിരന്തരമായിട്ട് നമുക്ക് ഷൗട്ടിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ,
ഇതൊക്കെ ഈ ജന്മത്തിലാണെങ്കിലും മുജ്ജന്മത്തിലെ എന്തെങ്കിലും റെക്കോർഡഡ് മെമ്മറി ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് സ്വപ്നത്തിൻ്റെ രൂപത്തിൽ വന്നേക്കാം. ഞാൻ ഓർത്തു പോകും ഒരു ബ്രദറുടെ അനുഭവം. ക്ലാസ്സിന് വന്ന് ഒരു 1.5 മാസമായിട്ടുണ്ടാവും ഞാൻ ഓർക്കുന്നു. ആ ഭായി ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ ഒരു ദുസ്വപ്നം കണ്ടു. അവർ എവിടെയോ ഒരു സ്ഥലത്ത്, ഒരു വലിയ ടൗണിലാണ് അവർ നടന്നുകൊണ്ടിരിക്കെ ആരോ ഒരാൾ അവരെ പിടിക്കാൻ വരുന്നു, കൊല്ലാൻ വരുന്നു. അവരോടി ഇങ്ങനെ ഷാർപ്പായി നിൽക്കുന്ന ഒരു വേലിയുടെ, കമ്പികൾ കൊണ്ടുണ്ടാക്കിയ ഒരു വേലിയുടെ അടുത്ത് വരുന്നു. അടുത്തെത്തിയതും അവർ പേടിച്ച് നിലവിളിച്ചുണർന്നു. അവരെ വീട്ടുകാരൊക്കെ വിചാരിച്ചു മെഡിറ്റേഷൻ ചെയ്തപ്പോൾ അവർക്ക് ഭ്രാന്തായി പോയിന്ന്. പിറ്റേ ദിവസം മെഡിറ്റേഷൻ സെൻറ്ററിൽ പോകരുത് എന്നൊക്കെ വീട്ടുകാർ വിലക്ക്. ആ ഭായി എങ്ങനെയൊക്കെയോ വന്നു എൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭായി വിഷമിക്കാനില്ല, ഇത് മുജ്ജന്മത്തിലെ ഏതെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന സ്മൃതി നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ളിൽ ഉറങ്ങിക്കിടന്നിട്ടുണ്ടായിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് ഉപബോധ മനസ്സ് ക്ലീനിങ് നടക്കുന്നത് കൊണ്ട് വെള്ളവും സോപ്പ് ഉപയോഗിച്ച് അഴുക്ക് ഇളകുമ്പോൾ അത് ആദ്യം അഴുക്ക് ഇളകിയിട്ട് പുറത്തു പോകുമല്ലോ, അത്രയുള്ളൂ പേടിക്കാനില്ല. പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടു. തലേദിവസം മോടി കമ്പി വരെ എത്തിയെങ്കിൽ പിറ്റേ ദിവസം ആ കമ്പിയുമേ അദ്ദേഹം വീണ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അന്നും ഉറക്കത്തിൽ നിലവിളിച്ചുകൊണ്ട് ഉണർന്നു, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പോൾ ഞാൻ ആ ഭായിക്കൊരു വിദ്യ പറഞ്ഞു കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ആ വിദ്യ പറഞ്ഞുതരാണ്. അങ്ങനെ എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ട് നിങ്ങളെ സ്വപ്നം ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല വിദ്യ ഉറങ്ങണേക്കാൾ മുന്നേ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡ്രീമാണെങ്കിൽ, ദ സെയിം ഫീലിംഗ് ഉണർന്ന ശേഷം നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുമെങ്കിൽ, ദ ബെസ്റ്റ് ഐഡിയ മെഡിറ്റേറ്റ് ചെയ്യൂ. അരമണിക്കൂർ സമയം ആഴത്തിൽ മെഡിറ്റേറ്റ് ചെയ്ത ശേഷം മനസ്സ് ഫുൾ കാം ആൻഡ് ക്ലീൻ ആവുമ്പോൾ ഒരു ടി വി സ്ക്രീനിൽ കാണുന്ന ദൃശ്യം പോലെ ആ സ്വപ്നത്തെ വീണ്ടും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉണർത്തിക്കൊണ്ടുവരിക. ആ സമയത്ത് ഉണർന്നിരിക്കുന്ന കോൺഷ്യസ് മൈൻഡ് ആയതുകൊണ്ട് ഭയം നമ്മളെ കീഴ്പ്പെടുത്തില്ല. എന്നിട്ട് ആ പരമാത്മ പ്രകാശ സ്വരൂപിയായി നിങ്ങളെ തലയ്ക്ക് മേലെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുക. വെള്ളമൊഴിച്ച് കഴുകി ഒരു ബ്ലാക്ക് ബോർഡിൽ ക്ലീൻ ആക്കും പോലെ ആ പ്രകാശകിരണങ്ങൾ വന്ന് വന്ന് ആ ടി വി സ്ക്രീൻ പതുക്കെ പതുക്കെ മാഞ്ഞ് 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 അത് ക്ലീനായിട്ട് മാറി, പകരം ആ സ്ക്രീനിൽ ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റ് മാത്രം ഷൈൻ ചെയ്യുന്നതായിട്ട്, അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഏതൊരു എത്ര ആഴത്തിലുള്ള ഒരു ഡ്രീമിനെയും നമുക്ക് വാഷൗട്ട് ചെയ്യാം, ആ സ്മൃതിയിനെയും അതിൻ്റെ എഫക്റ്റിനെയൊക്കെ കളയാം. വന്നതുകൊണ്ട് പേടിക്കാനില്ല, അത് ഉപബോധ മനസ്സിൽ എവിടെയും ഉണ്ടായിരുന്നു. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണർന്നു വരുന്നുവെങ്കിൽ, നാളെ വേറെ ഏതെങ്കിലും സന്ദർഭത്തിലാണ് അത് വന്നതെങ്കിലോ, നമുക്ക് ഒരു കാര്യം ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണെങ്കിലും, എന്തെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ, ഞാനൊരു പർട്ടിക്കുലറായിരിക്കുന്ന ഒരു കാര്യത്തെ ഫേസ് ചെയ്യേണ്ട മൊമെൻറ്റിലായിരിക്കും അത് ഭയം എന്ന രൂപത്തിൽ എൻ്റെ ഉള്ളിൽ ഉണർന്നു വരിക. അങ്ങനെ വന്നാൽ ഞാൻ ആ ഒരു സാഹചര്യത്തെ തോറ്റുപോവില്ലായിരുന്നോ? അതുകൊണ്ട് സ്വപ്നത്തിൽ അങ്ങനെ ഉണർന്നു വന്നുവെങ്കിൽ അത് നല്ലതാണ്, നല്ല സിംറ്റമാണ്, ഉപബോധ മനസ്സ് ക്ലീനിങ് നടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് വിഷമിക്കാതെ അതിനെ വീണ്ടും ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അത് എത്ര സമയം വരെ ആ ഒരു സ്വപ്നത്തിൻ്റെ ഫീലിംഗ് നമ്മളുള്ളിൽ നമുക്ക് ഇല്ലാതാകുന്നു, അതുവരെ അതിനെ റിപ്പീറ്റ് ചെയ്താൽ ഒരിക്കലും അങ്ങനെ ഒരു ഫയൽ നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണർന്നു വരില്ല, ഭയം ഉണ്ടാവില്ല, നമുക്കതിനെ അതിജീവിക്കാം. ഇനി ഉറക്കത്തിൽ വരാത്ത രീതിയിൽ കണ്ട് ഉണർന്ന് വന്ന സ്വപ്നം ഇല്ലാണ്ടാക്കാനാണെങ്കിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. അതല്ല ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉറങ്ങുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും, മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഉറങ്ങും മുന്നേ തൻ്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ എഴുതി കൊടുത്ത് മനസ്സ് കാലിയാക്കി ഒരു 15-20 മിനിറ്റ് സമയം അഗാധമായിരിക്കുന്ന ശാന്തിയുടെ അനുഭവം ചെയ്യുക. മെഡിറ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് അത്ര ആഴത്തിൽ അനുഭൂതി ചെയ്യാൻ പറ്റില്ലായിരിക്കാം, എന്നാലും ആ ഒരു പവർഫുള്ളായിരിക്കുന്ന ശാന്തി സാഗരൻ്റെ കിരണങ്ങൾ വരികയാണ്, ഞാൻ അഗാധമായ ശാന്തി അനുഭവിക്കുകയാണ്, ആ ശാന്തിയുടെ അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിനെ ഈശ്വരൻ്റെ മടിത്തട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ്, ഞാൻ ഫുൾ ഫ്രീ ആണ്, ഭഗവാനാകുന്ന മാതാപിതാവിൻ്റെ കൂടെ ശാന്തമായിട്ട് ഉറങ്ങുകയാണ്, ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഭഗവാനാകുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അപ്പുറത്തും ഇപ്പുറത്തും ഈശ്വരൻ തന്നെയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവരുടെ ഇടയിൽ ഒരു കുഞ്ഞുറങ്ങുന്ന പോലെ ശാന്തമായ മനസ്സോട് കൂടിയിട്ട് ഭഗവാൻ്റെ കൂടെ ഉറങ്ങുക. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങളെ ദുസ്വപ്നങ്ങൾ ശല്യം ചെയ്യില്ല. പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ സിംറ്റംസ്, നമ്മുടെ ശരീരത്തിന് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു രോഗം വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ പേടിക്കാതെ ചെക്ക് ചെയ്ത് നോക്കുക, ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഒരു ഹോമിയോ ഡോക്ടറെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണുക. എന്നിട്ട് അതിനെന്തെങ്കിലും ഒരു സിംറ്റം കാണുന്നുണ്ട് എങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവാം, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ
ഹോൾ ബോഡി ഹീലിംഗ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സ്വപ്നം സൂചനയാണ്, അതാ വരാൻ പോകുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ആ സമയത്ത് ഹോൾ ബോഡി ഹീലിംഗ് ഒരു ദിവസം ഒരു 7 തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ സാധിക്കും. ആ സമയം നമ്മുടെ മനസ്സ് മെഡിറ്റേഷനിൽ ഏകാഗ്രമാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർമാരുടെ സപ്പോർട്ട് എടുക്കുക. കുറച്ച് മെഡിസിൻ്റെ സപ്പോർട്ടും മെഡിറ്റേഷൻ്റെ സപ്പോർട്ടും നമ്മുടെ ഹെൽത്തിൽ, ജീവിതത്തിൽ, ആഹാരക്രമത്തിലും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നമ്മുടെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാം, നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാം, ശരീരത്തിനും മനസ്സിനും നിയന്ത്രണമുള്ള ശക്തിശാലിയായ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് മെഡിറ്റേഷൻ മനസ്സിൻ്റെ ടോണിക്കാണ്. ആ ടോണിക് കുടിക്കാൻ മറക്കരുത്. ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായി ശ്രമിക്കണം. നിങ്ങൾ അതിന് ശ്രമിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.